അദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ ഖുർആൻ പഠിക്കണമെന്ന് ഖുർആാനിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹത്തോട് കൂടി വന്നവരാണ് ഞാനും നിങ്ങളും അള്ളാഹു സുബാനഹുഅാല ഈ താല്പര്യം എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ ദീനിൻ്റെ പഠനത്തിനെക്കുറിച്ച് ഒലമാക്കൾ പറഞ്ഞു വെച്ചു രണ്ട് രീതിയിലാണ് ദീനിനെ കുറിച്ച് പഠിക്കുന്നത് ഒന്നാമതായി പറഞ്ഞു ചിലർ ദീനിനെ പഠിക്കുന്നു അവർ അതൊരു ശാസ്ത്രം പോലെ സയൻസ് പോലെ ചില ടേർമിനോളജിയും കണ്ടീഷൻസും ഇക്വേഷൻസും മാത്രമായി പകർത്താനൊന്നുമില്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമതായി ഒരു പഠനം പറഞ്ഞത് അത് പകർത്താനുള്ള പഠനമാണ് ജീവിതത്തിൽ എന്നിട്ട് അവർ പറഞ്ഞു വെച്ചു ഖുർആാനിൻ്റെ പഠനം അത് രണ്ടാമത്തെ പഠനമാണ് ജീവിതത്തിലേക്ക് ചേർക്കുവാനുള്ള പഠനമാണ് ഇന്ന് സമൂഹത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം പേരുണ്ട് ആദ്യം ഇസ്ലാമിന് പുറത്തായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് അതൊരു അത്ഭുത ഗ്രന്ഥമാണ് അതൊരു സയൻസ് ബുക്കാണ് എന്നുള്ളൊരു രീതിയിൽ പഠിക്കുന്ന പഠിക്കുന്നൊരവസ്ഥ ഇസ്ലാമിന് പുറത്തായിരുന്നു എന്തായാലും വൈകാതെ തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഖുർആൻ ആദ്യം പഠിക്കാൻ നമ്മൾ നീയത്ത് വെക്കുമ്പോൾ അത് വെറും ഒരു എൽമിന് വേണ്ടിയിട്ടല്ല മറിച്ചത് കർമ്മ പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഉത്തമ ബോധം ആദ്യം ഖുർആാൻ പഠിക്കുന്ന സദസ്സിലിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഖുർആനിൻ്റെ പ്രത്യേകതകൾ ധാരാളമുണ്ട് അതിൽ വലിയൊരു പ്രത്യേകതയാണ് ഖുർആാനിൻ്റെ ഏത് ഹൃദയങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവ് അള്ളാഹു സുബാനുഹോ ഖുർആൻ നൽകിയിട്ടുണ്ട് എത്ര എത്ര കാഫിറുകളാണ് മുഷിരിക്കുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അതുപോലെ തന്നെ ഖുർആൻ ഓതി എന്ന് വിചാരിച്ച് ഇസ്ലാമിൻ്റെ എല്ലാവിധ ഇൽമുകളും അവർ നേടണമെന്നുമില്ല കാരണം അള്ളാഹുവിൻ്റെ തൗഫീഖ് അത് പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ജർമ്മനിയിലെ ബെർലിനിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ജൂതന്മാരായ ദമ്പതികൾ അതിലെ ഭർത്താവ് ചുറ്റും നോക്കിയിട്ട് തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട് ഈ ആളുകളെല്ലാം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ധൃതിയിലാണ് എല്ലാവരും നെട്ടോട്ടമൂടുകയാണ് എങ്ങോട്ടാണ് ഈ പോക്കിൻ്റെ അവസാനം എന്ന് അദ്ദേഹം സ്വന്തത്തോട് ചോദിച്ച് ആശങ്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലേക്ക് ഒരു ഭക്ഷണ പൊതിയെത്തുകയുണ്ടായി നമ്മളെല്ലാവരും എല്ലാവരും അറിഞ്ഞ ചരിത്രമാണ് ആ പൊതി തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ആ പേപ്പറിൽ രണ്ട് മൂന്ന് വാക്യങ്ങൾ കാണണം

പിന്നീട് ഖുർആൻ വായിച്ച് 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 എത്രത്തോളം എന്നാൽ ഒരു കരയുന്ന കുഞ്ഞിന് തൻ്റെ ഉമ്മയുടെ ശബ്ദം എത്രത്തോളം ആനന്ദം നൽകുന്നുവോ സമാധാനം നൽകുന്നുവോ അതുപോലെയായി കുറ ആൻ എനിക്കുന്ന പിന്നീട് ലോകം ഈ ഭൂമി ഈ ആളുകൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയത് മുഹമ്മദുൽ അസദ് എന്ന പേരിലാണ് നാൽപ്പതോളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നാൽപ്പതോളം ഗ്രന്ഥങ്ങൾ അതിൽ വളരെ ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ് ദ റോഡ് ടു മക്ക അത് മലയാളത്തിലേക്ക് വരെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു വന്നത് കുറ കൊണ്ട് കിട്ടേണ്ട ഒരു നൂറുണ്ട് വിശ്വാസികളെ അതുകൊണ്ട് കിട്ടേണ്ട ഒരു പ്രകാശമുണ്ട് അദ്ദേഹത്തിന് മൂന്ന് വാചകങ്ങൾ കൊണ്ട് നാല് വാചകങ്ങൾ കൊണ്ട് അത് നേടിയെടുക്കാൻ സാധിച്ചു എന്നാ ഹുത്തുവകള് ക്ലാസ്സുകൾ കുറാൻ ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ള സംഗമങ്ങള് എത്ര എത്ര കുറ ആം ക്ലാസ്സുകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ എങ്ങനെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കുന്നു അള്ളാഹു വളരെ വ്യക്തമാക്കി പറയുന്നുണ്ടല്ലോ അള്ളാഹു ഈ ഇറക്കിയതിനെ കുറിച്ചുള്ള ഉദ്ദേശം പറയുന്നുണ്ട് നിന്ന് നൂറിലേക്ക് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാ എവിടെ നമ്മുടെ പ്രകാശം ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുറാൻ പഠിക്കുന്ന രീതിയിൽ എവിടെയൊക്കെയോ നമുക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ട് ഇമാം ഷാഫി റഹിമഹുള്ള നമ്മൾ ധാരാളം കുറാൻ പഠിക്കുന്നവരാണ് ഹിഫ്ലാക്കാൻ ശ്രമിക്കുന്നവരാണ് അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ ശ്രമിക്കുന്നവരാണ് ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഉസ്താദിന്റെ അരികിൽ ചെന്നിട്ട് പറയുന്ന ഒരു പരാതിയുണ്ട് ഇമാം ഷാഫി ഷാഫിറഹിമിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് ഹിഫ്ല ചെയ്യാൻ വല്ലാത്തൊരു കഴിവുണ്ടായിരുന്നു അദ്ദേഹം ഉസ്താദിന്റെ അരികെ ചെന്ന് പറയുന്നുണ്ട് ഉസ്താദ് ഇന്ന് എനിക്ക് കുറാൻ പഠിക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് ഹിഫ്ലാക്കാൻ സാധിക്കുന്നില്ല ആ സംഭവം വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ ബൈത്തിലൂടെ കവിത കവിതയിലൂടെ ഇമാം ഷാഫി റഹിമഅള്ള കൊണ്ടുവരുന്നുണ്ട് എന്താ പറയുന്നത്

പാപങ്ങൾ തിന്മകൾ ഒഴിവാക്കാൻ ഷാഫി റഹിമിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് അദ്ദേഹം ചെറുപ്രായ ആ പ്രായത്തിൽ എന്ത് തെറ്റൊരു മനുഷ്യർ സംഭവിക്കാനുള്ളത് ആ പ്രായത്തിൽ ഉണ്ടാകുന്ന കുരുത്ത കേടുകൾ മാത്രമല്ല ഉണ്ടാവുള്ളൂ ആ ഉസ്താദ് പറയുന്നത് ഇലാ ചർക്കിൽ നിനക്ക് ഇഫ്ലു പഠിക്കാൻ സാധിക്കുന്നില്ലേ നിന്റെ മാസികൾ തെറ്റുകൾ മാറ്റി വച്ചാളാ നിർത്തുന്നില്ല ഷാഫി പ്രകാശം അത് തെറ്റ് ചെയ്യുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതെല്ലാം നമ്മുടെ ഖുർആന്റെ രീതി നമ്മളിങ്ങനെ പഠിക്കുന്നത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ഭാഗത്തിലൂടെ തെറ്റിങ്ങനെ ചെയ്യുന്നുണ്ടാകും ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെ ഖുർആാൻ പഠിക്കുന്നുണ്ടാകും ഖുറാൻ എങ്ങനെ പഠിക്കണം നമ്മൾ മനസ്സിലാക്കി ഖുർആൻ എങ്ങനെ പഠിക്കരുത് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൽ പലപ്പോഴും ഗൗരവ ഗൗരവപരമായിട്ട് പറയാനുള്ളത് ഇന്നത്തെ സമുദായത്തിൻ്റെ ഖുർആൻ പഠനമാണ് അലഹമ്മദില്ല നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നുള്ളതാണ് ഇന്ന് പല പണ്ഡിതന്മാരും ഖുർആൻ പഠിപ്പിക്കുന്നവരും ഇസ്ലാമിനെ കുറിച്ച് പറയുന്നവരും ധാരാളം തഫ്സീറുകളിലും ഒന്നുമില്ലാത്തത് ഇങ്ങനെ അടിച്ച് അടിച്ച് പറയുകയാണ് നമ്മൾ യൂട്യൂബ് തുറന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലാത്ത കഥകളും കഥകളും പറഞ്ഞ് ജനങ്ങളെ തിന്മയിലേക്ക് ഒരു സമുദായം നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആൻ തോന്നിയതുപോലെ അർത്ഥം വെക്കാനുള്ളതല്ല ഖുർആൻ തോന്നിയതുപോലെ അർത്ഥം വെച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഒരാൾ പറയുന്നത് ഞാൻ ഖുർആൻ പഠിച്ച് എനിക്ക് മനസ്സിലായത് ക്രിസ്തു മതം ഹെക്കാന്നാണ് വേറൊരു മനുഷ്യൻ പറഞ്ഞത് ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മൂന്ന് വക്തേ നമസ്കാരമുള്ളൂ വേറൊരു മനുഷ്യൻ പറഞ്ഞത് ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമസ്കാരമേ ഇല്ല അപ്പം ഖുർആാനിൻ്റെ വായനയുടെ രീതികളാണ് അപ്പം ഖുർആൻ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഖുർആൻ ഇറക്കിയവനായ അള്ളാഹു സുബാന ഹു വാല അത് എങ്ങനെ വായിക്കണമെന്നും നമുക്ക് മാർഗനിർദ്ദേശം മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് ൂ ബിസ്ലിം നിങ്ങൾ ഏതൊന്നിൽ വിശ്വസിച്ചുവോ അപ്രകാരമുള്ളതിൽ അവരും വിശ്വസിച്ചിരു വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ ഫക്കതി അവർ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു ആരെങ്കിലും അവന് സന്മാർഗം വ്യക്തമായതിനു ശേഷം റസൂലിനോട് ചേരി പിരിയുന്നതായാൽ സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്തതിനെ അവൻ പിൻപറ്റുകയും ചെയ്താൽ അവൻ തിരിഞ്ഞ പ്രകാരം അള്ളാഹു സുബാനുഹോ തിരിച്ചു കളയുന്നതാണ്

സ്വഹാബത്ത് എപ്രകാരം വിശ്വസിച്ചുവോ അപ്രകാരം നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് പറയപ്പെട്ടാൽ മുനാഫിക്കുകൾ പറയുമെ വിഡികൾ മനസ്സിലാക്കിയതുപോലെ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു വിശ്വാസി ഖുർആാനിനെ കാണേണ്ടത് എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടതെന്ന് വ്യക്തമായി വ്യക്തമായി അവർ വിശദീകരിച്ച് തരുന്നുണ്ട് എങ്ങനെയാ പഠിക്കേണ്ടത് ഒരു ആയത്ത് കണ്ടാൽ ആ ആയത്തിനെ വിശദീകരിക്കണം വിശദീകരിക്കണമെങ്കിൽ ആദ്യമായി പറഞ്ഞത് അത് പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ് ആ പഠിപ്പിക്കുന്ന മനുഷ്യൻ ആള് നമ്മൾ ആലോചിക്കുക എൻ്റെ മുമ്പിലിരിക്കുന്ന ധാരാളം പേര് ഞാനും നിങ്ങളും അടങ്ങുന്ന ധാരാളം പേര് ഖുർആാൻ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാ ആദ്യമായി പറഞ്ഞു വെച്ചത് ആദ്യമായി പറഞ്ഞു വെച്ചു സ്വന്തം ഇച്ഛകൾക്ക് ഖുർആാനിനെ വിശദീകരിക്കരുത് എന്നുള്ളതാണ് ഖുർആആാൻ മനസ്സിലാക്കേണ്ടത് ഖുർആാനിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റ് ആയത്തുകൾ ഒരു മനുഷ്യന് സമാനമായ ആയത്തുകൾ അറിയണം സമാനമായ ഹദീസുകൾ അറിയണം സ്വഹാബത്തിൻ്റെ അറിയണം ആ സ്വഹാബത്ത് എന്ത് എന്തുകൊണ്ടാണ് ആ കൗല് പറഞ്ഞതെന്ന് അറിയണം എന്നാലേ ഒരു വിശ്വാസിക്ക് ഒരു ഒരു മനുഷ്യന് ഖുർആാനിനെ തഫ്സീർ ചെയ്യാനുള്ള അവകാശമുള്ളൂ എന്നുള്ളതാണ് അപ്പം ഈ കാണുന്ന തഫ്സീറുകൾ അറബിയിലാണ് ധാരാളം അപ്പോൾ ഈ അറബി വായിക്കാൻ നമ്മൾക്കൊണ്ട് സാധിക്കുമോ ഇല്ല അവിടെയാണ് ഈ ഖുർആൻ ക്ലാസുകളുടെയും ഇത്തരത്തിലുള്ള സംഗമങ്ങളുടെയും പ്രസക്തി ഉള്ളത് ഇത്തരത്തിൽ കുറിച്ച് അറിയുന്നവർ അറബി അറിയുന്നവർ അതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നവർ ഖുർആാൻ ക്ലാസ് എടുക്കുകയും അത് കേട്ട് പഠിക്കുകയും അതിലൂടെ എങ്ങനെ നമുക്ക് ആ ഖുർആാൻ ക്ലാസ് എടുക്കുന്ന രീതിയിലേക്ക് എത്താമെന്നതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഖുർആൻ നമ്മുടെ ജീവിതത്തിന് വിജയമാവണമെങ്കിൽ

ഏത് ആകാശമാണ് എനിക്ക് തണലേകാനുള്ളത് എങ്ങനെയായാൽ ഇതാ കുൽ തുൽ ഖുർആാൻ ഖുർആനെ കുറിച്ച് എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഖുർആനെ വിശദീകരിച്ചാൽ ഔ ബി അലം എനിക്കറിയാത്തതിനെ കുറിച്ച് ഖുർആാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ആരാണ് എനിക്ക് തണലേകാനുള്ളത് ഏത് ഭൂമിയാണ് എന്നെ താങ്ങാനുള്ളത് എന്നുള്ളതാ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഖുർആൻ ഒരിക്കലും ഇച്ഛകൾക്കനുസരിച്ച് നമുക്ക് വിശദീകരിക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് മുഫസുരീനുകൾ ഉലമാക്കൾ ഖുർആാനെക്കുറിച്ച് അറിയുന്നവർ ഷറൂത്ത് മുഫസ്സിരീൻ ഖുർആൻ ഖുർആാൻ ഖുർആൻ തഫ്സീർ ചെയ്യാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഷർത്തുകൾ പറയുന്നുണ്ട് അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു വെച്ചു അസ്സിഹത്തുൽ ഇഅ്തിഖാദ് എ ആദ്യമായി അവൻ്റെ അക്കീത ഖുർആൻ ഖുർആാന് ഒരായത്തൊരാൾക്ക് തഫ്സീർ ചെയ്യണമെങ്കിൽ അതിന്റെ അക്കീത ഏത് അക്കീത ഏത് വിശ്വാസപരമായ കാര്യങ്ങളിലാണോ നമ്മളത് അഹ്ലു വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിലാണ് നമ്മളത് അപ്പം അഹ്ലു വൽ ജമാഅത്തിന്റെ അക്കീത അവൻ അറിഞ്ഞിരിക്കണം അത് പഠിച്ചാൽ തന്നെ മതിയാവില്ല കാരണം എന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അക്കീത എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് വിപരീതമായി കിടക്കുന്ന അക്കീതകളും അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ് ഖുർആാനിന് ഇന്ന് സമുദായത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ഫിത്തനകൾക്കും കാരണം ഖുർആൻ തോന്നിയതുപോലെ തഫ്സീർ വെക്കുന്നത് കൊണ്ടാ തൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് തഫ്സീർ വെക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിൽ വീണ്ടും വീണ്ടും കക്ഷികൾ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് ഖുർആൻ എങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടത് അത് പഠിപ്പിക്കേണ്ട ആളുകൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നു രണ്ടാമതായി പറഞ്ഞു അ ഇച്ഛകളെ ഹകളെ എന്നാണ് രണ്ടാമത്തെ ഷർത്തായി പറഞ്ഞത് ഇച്ഛകൾ ഒരിക്കലും കൊണ്ടുവരരുത് തൻ്റെ അഭിപ്രായം അതിൽ കലർത്തി മലിനമാക്കാൻ സാധിക്കുക ചെയ്യരുത് എന്നുള്ളതാണ് മൂന്നാമതായി പറഞ്ഞു ഖുർആാനി ഒരായത്തിനെ കുറിച്ച് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ തഫ്സീർ നമ്മൾ എടുത്ത് അതുപോലെ വായിക്കാം ഖുർആൻ തഫ്സീർ ചെയ്യാനുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞു തീർക്കണം രണ്ടാമതായി പറഞ്ഞു തൻ്റെ ഹവകളിൽ നിന്ന് മാറി നിൽക്കണം മൂന്നാമതായിട്ട് പറഞ്ഞു അൽ അലിഹ അറബിനെ കുറിച്ച് നല്ലോണം അറിവാണ് പറഞ്ഞു നിർത്തിയില്ല ഓ ഫുറൂ ഐഹ അതിൻ്റെ ശാഖകളെക്കുറിച്ചും അറിയുവാണ് നെഹ്റു അറിയണം സൊർഫ് അറിയണം ബലാഖ് അറിയണം ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വിശ്വാസികളെ ഒരു തഫ്സീർ അങ്ങോട്ട് വരുന്നത് ഒരു തഫ്സീർ ഇറങ്ങണമെങ്കിൽ പണ്ഡിതന്മാരെ തഫ്സീറായി ഗണിക്കണമെങ്കിൽ കുറേ ഷർത്തുകളുണ്ട് ആ ഷർത്തുകളാണ് പറഞ്ഞു വെക്കുന്നത് ഒസൂൽ അല്ലി അലിമ അറിയണം ഉസൂലുലിമും കുറു ആനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒസൂഫിഖർ ഹുസൂൽ അൽ ഹദീസ് പോലുള്ള അലിമകൾ അറിഞ്ഞിട്ടേ ഒരു മുഫസിർ കുർ തഫ്സീർ തഫ്സീർ എഴുതാന്നൊക്കെയുള്ളൂ അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നവരായ നമ്മൾ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കുന്ന ആളുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്താണ് ആ എടുക്കുന്ന ആളുകളോട് ചോദിക്കാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് അത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കണം നമ്മൾ ഉത്തരവാദിത്തമാണ് കാരണം ഇന്ന് ഉണ്ടാവാൻ വലിയൊരു കാരണം എന്നുള്ളത് ഖുർആാൻ എവിടെ നിന്നൊക്കെയോ കേട്ടത് ആരൊക്കെയോ പറഞ്ഞത് ഒന്നും അറിയാത്തത് സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരം അത് തഫ്സീർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മനസ്സിലാക്കുക അധികത്തോൽ ഫാ അവസാനമായി പറഞ്ഞു വെച്ചു നല്ല അഗാധമായ അവന് അറി ബുദ്ധിയുണ്ടാകണമെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്തെന്ന് വെച്ചാൽ ഒരാൾ കുറിച്ച് പറഞ്ഞാൽ ഖുറാൻ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞാൽ തിരിച്ച് ചോദിക്കാനുള്ള ഒരു ധൈര്യം അതായത് അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടല്ല ചോദിക്കണം എന്ത് അടിസ്ഥാനത്തിൽ അത് പറഞ്ഞത് അപ്പം എന്തു ചെയ്യും പഠിപ്പിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം കൂടും അവർ നോക്കും അവർ പഠിക്കാൻ തുടങ്ങും കൂടുതൽ പഠിക്കാൻ തുടങ്ങും മനുഷ്യല്ലാ അധികം പറഞ്ഞു വെക്കുന്നില്ല അതുകൊണ്ട് ഇൽമ് കിട്ടിയതൊക്കെ അമലക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹുസ്ബനു വാല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ വസലു വസ്ലമല നബീന മുഹമ്മദ് വസ്സലാലിക്കും വരഹമുല വാഹ